വിൽമ പാൽവില കൂട്ടിയിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് മന്ത്രിയെപ്പോലും അറിയിക്കാതെ വീണ്ടും പൊതുജനങ്ങളെ പിഴിഞ്ഞു കറക്കാനുള്ള ഈ നീക്കം. മഞ്ഞ പച്ച നിറങ്ങളുള്ള പാലിനാണ് വില കൂട്ടിയത്. ലിറ്ററിന് 2 രൂപ വീതമാണ് ഈ വർധന. കർഷകരെ സഹായിക്കാനാണ് വില കൂട്ടിയത് എന്ന് വിൽമ വിശദീകരിക്കുന്നു. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകല സാധനത്തിനും വില കൂടിയിരിക്കെ പാലിനും വില കൂട്ടിയിരിക്കുകയാണ് മിൽമ. കീശകാലിയായി നട്ടം തിരിയുന്ന പൊതുജനങ്ങൾക്കുമേൽ അധിക ഭാരമാവുകയാണ് ഈ പാൽ വില വർധന. സർക്കാരിനെയും ഏജന്റുമാരെയും അറിയിക്കാതെയാണ് മിൽമ പാൽ വില കൂട്ടിയത്. ലിറ്ററിന് 2 രൂപ വീതമാണ് വർധന. മിൽമ റിച്ചിന്റെ 1.5 ലിറ്റർ പാക്കറ്റ് വാങ്ങണമെങ്കിൽ ഇനി 30 രൂപ നൽകണം. നേരത്തെ ഇതിന് 29 രൂപയായിരുന്നു വില. മിൽമ സ്മാർട്ട് ആയാൽ ഇനി 25 രൂപയാണ് 1.5 ലിറ്റർ പാക്കറ്റിന് നൽകേണ്ടത്. നേരത്തെ ഇതിന് 24 രൂപ നൽകിയാൽ മതിയായിരുന്നു. വിലയും ഗുണനിലവാരവും ഏകീകരിക്കുന്ന റീപൊസിഷനിങ്ങിന്റെ ഭാഗമായാണ് വില വർധന. നേരത്തെ മറ്റുൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയപ്പോൾ റിച്ചിനും സ്മാർട്ടിനും വില വർദ്ധിപ്പിച്ചിരുന്നില്ല. അതിനാൽ ഇപ്പോൾ വില ഏകീകരിച്ചതാണെന്നും വർദ്ധിപ്പിച്ചതല്ലെന്നും മിൽമ വിശദീകരിക്കുന്നു. ഞങ്ങള് ഇന്നലെ കൂടിയ ഉച്ചയ്ക്ക് കൂടിയ 2 മണിക്ക് കൂടിയ മീറ്റിംഗിനാണ് അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇന്നിപ്പോ ഈ റീപൊസിഷനിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട തിരക്കുകളിനിടയിൽ മന്ത്രിയോട് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടില്ല. മന്ത്രി തന്നെ വിശദമാക്കിയ പോലെ ഈ പാലിന്റെ വില കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ മിൽമയുടെ പ്രോഡക്റ്റുകളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം മിൽമയ്ക്ക് തന്നെയാണ്. പാൽ സംഭരണം കുറവായതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പാലെത്തിക്കുന്നതിന് വലിയ ചിലവ് വരുമെന്നതും മിൽമ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ അനുമതിയോടെയാണ് സാധാരണ മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ വില കൂട്ടിയ തീരുമാനം അറിഞ്ഞിട്ടേയില്ല എന്നായിരുന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. വിലവർധന അറിയിക്കാത്തതിൽ നീരസം പ്രകടിപ്പിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി മിൽമയോട് വിശദീകരണം തേടുമെന്നും പറഞ്ഞു. ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് എനിക്കൊരു അറിവുമില്ല. കേരളത്തിൽ ഇങ്ങനെ പാലിന് വില പെട്ടെന്ന് വർദ്ധിപ്പിച്ചപ്പോൾ മിൽമ യഥാർത്ഥത്തിൽ ഒരു കാര്യം നമ്മളോടൊന്ന് സൂചിപ്പിക്കണമായിരുന്നു. ആ സൂചന വന്നില്ല. അതുകൊണ്ട് തിരക്കാം, എന്താണ് പ്രശ്നം എന്നുള്ളത് തിരക്കും. വിലവർധന അംഗീകരിക്കാനാകില്ലെന്നാണ് ഹോട്ടൽ ഉടമകളുടെയും പക്ഷം. മിൽമയുടെ ആകെ കച്ചവടത്തിന്റെ 5% മാത്രമാണ് റിച്ചിനുള്ളത്. വിലവർധന നാളെയാണ് പ്രാബല്യത്തിൽ വരിക. വില കൂടാൻ ഇനി സംസ്ഥാനത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മനുഷ്യനല്ലാത്ത മറ്റെല്ലാത്തിനും വില കൂടിയെന്ന ചിലരുടെ പരിഹാസം. ഈ കൂടുന്ന വിലയൊന്നും താഴുന്നില്ല എന്നത് പാൽ പോലെ സത്യം. തിരുവനന്തപുരത്ത് നിന്ന് മാതിൽ പാലോട്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ മന്ത്രിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അതൃപ്തി വ്യക്തമാണ്. മന്ത്രി അറിയിക്കാതെയാണ് ഈ വിലവർധന എന്താണെന്ന് പരിശോധിക്കുമെന്നാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞത്. ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം കൂടിയാണ്. കാരണം ഈ മിൽമ പാൽ എന്ന് പറയുന്നത് ഓരോ വീട്ടിലും എത്തുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉറപ്പായും ഈ വിഷയത്തിൽ പറയാനുണ്ടാകും. പ്രതികരണങ്ങളിലേക്ക്. കൊച്ചുകുട്ടികൾക്കൊക്കെ പാൽ എന്തായാലും കാച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വില ആയതുകൊണ്ട് എല്ലാരും കട്ടൻ ചായയും പൊടിയിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലൊക്കെ കൂടുതലും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പം പാല് കഷ്ടപ്പെട്ടിട്ടാണ് ഓൾറെഡി വാങ്ങുന്നത്. അപ്പം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണത്. വില കുറഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം നിത്യോപയോഗ സാധനങ്ങളല്ലേ അതൊക്കെ? അതപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ വില കൂടിയ? ബുദ്ധിമുട്ട് തന്നെ, വില കുറയ്ക്കണമെന്നാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയല്ലേ? ഇപ്പം പാലിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു വില കൂടുതലല്ലേ? ഇപ്പം എല്ലാ സാധനം നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വില കൂടുകയാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വില കൂട്ടുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വന്നത് ഇപ്പം വളരെ ചൂടുള്ള സമയം, അത്യാവശ്യം പാൽ ഉപയോഗം തന്നെ വേണ്ട സമയമാണ്. പാല്, പെട്രോളിയം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, നിത്യോപയോഗ സാധനമാണ്. അപ്പോൾ അതിനകത്ത് വ്യത്യാസം വില കൂടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും.